ചില ആളുകൾ വന്നിട്ട് ഇപ്പൊ ക്യാമ്പയിൻ നടത്തുകയാണ്. അത് ആസാമിലെ വെറും ഒരു 5 ലക്ഷം ആളുകൾക്ക് ബാധിക്കുന്ന പ്രശ്നമല്ലേ, അതിനിപ്പോ എന്തിനാ നിങ്ങൾ ഈ ഒച്ചയും മുളയൊക്കെ ഉണ്ടാക്കണം? എങ്ങനെ ആസാമിലെ വെറും ഒരു 5 ലക്ഷം ആളുകൾക്ക് നേരിടുന്ന പ്രശ്നമല്ലേ? എന്താണ് ആസാമിലെ ഡിറ്റൻഷൻ ക്യാമ്പുകളുടെ സ്ഥിതി അറിയോ? 6 വയസ്സിന് മുകളിലുള്ള കുഞ്ഞു മക്കളെ ഒറ്റക്ക്, ഉമ്മാരപ്പുറത്തേക്ക്, ബാപ്പാരപ്പുറത്തേക്ക് തടങ്കൽ പാളയത്തിലേക്ക് തോക്കും പാത്തി കൊണ്ട് തട്ടിക്കൊണ്ടുപോവാ. 15 ദിവസത്തിന് ഉംറക്ക് പോകുമ്പോഴല്ല, 40 ദിവസത്തിന് ഹജ്ജിന് പോവല്ല, 2 കൊല്ലത്തിന് ഗൾഫിക്ക് പോവല്ല, ഇനി ജീവിതത്തിൽ കാണുമെന്നൊരു ഉറപ്പില്ല. കരള് പറിച്ചു കൊടുക്കുന്നത് പോലെ, അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നത് പോലെ പോലീസും അധികൃതരും വന്നുകൊണ്ട് ഡിറ്റൻഷൻ ക്യാമ്പുകളിലേക്ക് ഇവരെങ്ങനെ കൊണ്ടുപോകുമ്പോ ആ കവിളിൽ ഒഴുകുന്നത് കണ്ണുനീരല്ല സഹോദരങ്ങളെ, രക്തമാണ് ഒഴുകുന്നത്. ഒന്നുറക്ക കരയാനാവാതെ, ഒന്ന് പ്രതിഷേധിക്കാനാവാതെ, അവരുടെ സങ്കടം കാണാനാളില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മുടെ രാജ്യത്ത് ദുരിതം അനുഭവിക്കുമ്പോ അരുത് സഹോദരങ്ങളെ, ഈ മണ്ണ് ഒരുപാട് മതങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണ, ഒരുപാട് മതങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച മണ്ണ, ഒരുപാട് ആളുകൾക്ക് സ്നേഹം കൊടുത്ത മണ്ണ, ഒരുപാട് അഭയാർത്ഥികൾ ഹൃദയത്തിന്റെ കൈത്തലം നിവർത്തി സ്വീകരിച്ച മണ്ണ. ഈ മണ്ണിന്റെ പൈതൃകം നഷ്ടപ്പെടുത്തരുതേ, ഇവിടുത്തെ ശാന്തി നഷ്ടപ്പെടുത്തരുതേ, ഇവിടെ സങ്കട കടലുണ്ടാക്കരുതേ എന്ന് വളരെ വിനയത്തോടെ പറയാനുള്ള ഒരു ആർജവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ്ടേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അസാമെന്ന് എന്റെ 1-2 സ്നേഹിതന്മാർ, അവിടെ ഹിഫ്ദ് പഠിപ്പിക്കാൻ വന്ന ഉസ്താദുമാരാ, അവരെന്നെ വിളിച്ചു. ഒരു ഉമ്മക്ക് പൗരത്വം കിട്ടി, ബാപ്പക്കില്ല. 3 പെൺമക്കൾക്ക് പൗരത്വമില്ല. ഭാര്യക്ക് പൗരത്വം കിട്ടി, ഭാര്യന്റെ ഉമ്മക്കും കുടുംബത്തിനുമില്ല. ഈ മനുഷ്യനും പൗരത്വം കിട്ടിയില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ചെറിയ പ്രശ്നങ്ങൾ, ബന്ധം തെളിയിക്കാനായില്ല. ട്രൈബ്യൂണലിൽ പോയി കേസ് നടത്താൻ 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. വല്ല സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. റബ്ബു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ ലക്ഷങ്ങൾ നമ്മുടെ രാജ്യത്ത് ദുരിതം അനുഭവിക്കുമ്പോ, കഴിഞ്ഞ ദിവസം ഫലസ്തീന് കാണാൻ പോയി, ഇസ്രായേലിന്റെയും ഫലസ്തീനിന്റെയും ബോർഡറുകൾ കാണാൻ പറ്റി. വിജനമായ മരുപ്പറമ്പിൽ മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളെ തെളിച്ചു നടക്കുന്ന, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും കഴിയുന്ന, ഒരു വണ്ടി നിർത്തിയാൽ ഓടി വന്ന് $1 വേണ്ടി കൈ കാണിക്കുന്ന പാവപ്പെട്ട ഫലസ്തീൻ ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മര്യാദ കൗറത്ത് മറക്കാൻ ദേഹത്ത് വസ്ത്രം പോലും ഇല്ലാതെ മെലിഞ്ഞൊട്ടി മരുഭൂമിയിലൂടെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ ടെന്റിനുള്ളിൽ കഴിയുന്ന പാവപ്പെട്ട ഫലസ്തീനികളെ കാണുമ്പോ നെഞ്ച് പിടച്ചു പോവുകയാണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. ഇറാഖിന്റെ മണ്ണിൽ 25 ലക്ഷത്തിലേറെ വരുന്ന മനുഷ്യർ നമ്മുടെ സഹോദരന്മാരാണ്. മരുന്ന് കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ മരിച്ചു വീണത്. അമേരിക്കയുടെ ഉപരോധത്തെ തുടർന്നുകൊണ്ട് യുദ്ധക്കെടുതികളും അഭ്യന്തര കലാപങ്ങളും തകർത്ത മണ്ണിൽ ദുരിതം അനുഭവിക്കുക. കൊസോവയുടെ, ലെബനാന്റെ, ലിബിയയുടെ, ചെച്ചിനിയയുടെ, റുവാണ്ടയുടെ, ഇങ്ങനെ ലോകരാജ്യങ്ങളിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ, കാബൂൾ അങ്ങാടിയിൽ ചെന്നാൽ 60% ആളുകളും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഭിക്ഷയാചിക്കുന്നത് പോലെ അന്യർക്ക് മുമ്പിൽ കൈ കാണിക്കുകയാ. ഏതാണ് ആ മണ്ണെന്നറിയുമോ? വലിയ പാരമ്പര്യമുള്ള മണ്ണ. കാണാനാളില്ല. മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമിങ്ങൾ ലക്ഷങ്ങളാ. പട്ടാളക്കാർ വന്ന് പിച്ചി ചീന്തുമ്പോ എന്തൊക്കെ ക്രൂരതയാണ്! വെള്ളത്തിലേക്ക് ഫൈബർ കവർ, പ്ലാസ്റ്റിക് കവറിൽ കുഞ്ഞു കുട്ടികളെ ഇട്ടിട്ട് പ്ലാസ്റ്റിക് കവറിന്റെ മോടി അടച്ചു വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടുക, എന്നിട്ട് ശ്വാസം കിട്ടാതെ കുട്ടികൾ ഇങ്ങനെ തുള്ളിക്കളിക്കുമ്പോ അത് കണ്ട് നൃത്തം വെക്കുക. സാഡിസം, അതിക്രൂരത. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗത്തും മൃഗീയ ദുരിതം അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി മനസ്സുരുക്കി ദുആ ചെയ്യാൻ നമുക്ക് ഈ സദസ്സനാവണോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലോകത്തെവിടെയാണെങ്കിലും ഒരു വിശ്വാസി ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും അറ്റത്ത്
മുറിവേൽക്കുമ്പോ, വ്രണമേൽക്കുമ്പോ, വേദനിക്കുമ്പോ ശരീരമാസകരം അതിനോട് പ്രതികരിക്കുന്നത് പോലെ ഒറ്റ ശരീരം പോലെയാണ് ലോകത്തെവിടെയാണെങ്കിലും വിശ്വാസി ആ വേദനയും പ്രയാസവും നെഞ്ചോട് ചേർത്ത് വെക്കാൻ കഴിയുമ്പോഴേ നമ്മൾ മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ട് ലോകത്ത് സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കാവണം. അല്ലാഹുമ്മ ദമ്മിർ അഅ്ദാഅക വഅഅ്ദ്ദീൻ. നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി, ലോകത്ത് കഷ്ടപ്പെടുന്ന ഉമ്മത്തിനു വേണ്ടി. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു നമ്മൾ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. ആ